ഹലോ ഹലോ എവിടാണ്? എവരൊന്നും ഇല്ലല്ലോ. വർക്കിലായിരുന്നു. വർക്കാ? നിനക്കെന്ത് വർക്ക്? ഏ വർക്കൗട്ടെ, ബൈസെപ്സും ട്രൈസെപ്സും ചെസ്റ്റും ഒക്കെ. ആ അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ എൻ്റെ മോന് ഹറാമാണല്ലോ. നല്ലൊരു വെള്ളിയാഴ്ച ആയിട്ട് വിളിച്ച് മൂട് കളയല് കേട്ടോ. വെള്ളിയാഴ്ചയാ? എടാ ഇന്ന് തിങ്കളാടാ. തിങ്കളോ? ഓ ഫോണിൽ സമയം തെറ്റായിരുന്നു. സമയം? എടാ ചെറുക്ക, നീ വല്ല പണിക്കും പോയി രക്ഷപ്പെടാൻ നോക്ക്. ജോലി കിട്ടാഞ്ഞിട്ടാണോ? ഇവിടെ ഫുള്ള് കാർപ്പറേറ്റ് കളികളല്ലേ. നമ്മളെപ്പോലെയുള്ളവന്മാരെ അടിച്ചമർത്താൻ ശ്രമിക്കുക ബൂർഷാസികൾ. ബൂർഷയെ തോപ്പിക്കാൻ ബൂർഷയായിട്ട് കാര്യമില്ല, ബൂർഷയുടെ അപ്പനാണ്. ഇക്കണക്കിന് നീ ഒരു അച്ഛനാവും എനിക്ക് തോന്നുന്നില്ല. എടാ ചെറുക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, നിനക്ക് ആര് പെണ്ണുകാരാണ്? നിങ്ങൾ ഈ കണ്ട അമ്മമാരെ പോലെ സംസാരിക്കില്ല കേട്ടോ. ഞാനൊക്കെ ഈ ജോലി അന്വേഷിക്കുന്ന പെണ്ണ് കെട്ടാൻ വേണ്ടിയല്ല, എനിക്ക് എൻ്റെതായ പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഓഹോ, എന്താണ് കാർത്തികേയ മുതലാളിയുടെ പ്ലാൻസ്? ഒരു ബിസിനസ് ഐഡിയ. ഒന്നിട്ടാ നാല് കിട്ടും. ഇടുന്നോ? അയ്യോ, മോൻ്റെ ഈ പരിപാടിക്കൊന്നും എന്നെ കൂട്ടല്ലേ. അണ്ടർ മാലിനകത്ത് ബജിക്കട ഇട്ട ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇന്നോവേറ്റീവ് ഐഡിയ അല്ലാന്ന് മാത്രം പറയുള്ളൂ. ഇന്നോവ എൻ്റെ വായിക്കും ഒന്നും നീ കേൾക്കും. തൊട്ടപ്പുറത്തെ ചട്ടിക്കട കത്തിപ്പോയില്ലെന്നേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടുമ്പോൾ ഈ ആക്കൂടെ കിട്ടിക്കോട്ടെ എന്നായി പറഞ്ഞാൽ വേണ്ട. വേണ്ട വേണ്ട. പിന്നെ ഇപ്പം എവിടാ? നമ്മുടെ പഴയ തറവാട്ടി. തറവാടോ? അത് വിളിച്ചില്ലേ? ആകെ പിന്നെ പറ. നിന്റെ അപ്പൻ്റെ പെട്ടിന്നേ ഒരു കുപ്പി എടുത്തോണ്ടിങ്ങോട്ട് വാ. ആ അപ്പം എൻ്റെ ക്ഷേമവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതല്ല. എൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എടാ നീ ഒരു കുപ്പിയായിട്ട് പോയി, ഇവിടെ ആരുമില്ല, നമുക്ക് അടിച്ചു മുടിക്കാന്ന്. ഞാൻ അടിയൊക്കെ നിർത്തി. എപ്പോ? കുറച്ചായി. നീ എന്തിനാ നിർത്തിയ? ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പിക്കാന്ന് വിചാരിച്ചു. നീ എന്തിനാ ഇപ്പൊ ശരീരം പുഷ്പിക്കാൻ പോകുന്നേ? ഒരു നശിച്ച കോളേജ് റീയൂണിയൻ. അത്തൻ്റെയൊക്കെ എല്ലാം ജോലിയായി. ഞാൻ ബോഡിയെങ്കിലും വെച്ചിട്ട് ചെല്ലാന്ന് വിചാരിച്ചു. ഇതേ നീ ഫോട്ടോഷോപ്പ് ചെയ്ത് ഫ്രീക്കനായിരുന്ന പോലെ അല്ല, പണിയെടുക്കണം. അതുകൊണ്ടല്ലേ ഞാൻ സ്റ്റാമിജം കഴിക്കുന്നത്. സ്റ്റാമിജനാ? ആൽഫ ആയുർവേദയുടെ സ്റ്റാമിജം മാൾട്ട്. അല്ല ചെറുക്ക, കണ്ടെന്ന് മേടിച്ച് കഴിച്ച് വയറിന് പണിയുണ്ടാക്കി വെക്കരുത്. എടാ ഇത് കംപ്ലീറ്റ് ആയുർവേദിക്കാ, അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് എങ്ങനെയാ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പൊക്കെ കൂട്ടും, പിന്നെ നമ്മുടെ ദഹനമൊക്കെ കറക്റ്റ് ആകും. കൊള്ളാലോ. ഈ കടിച്ച പൊട്ടാത്ത കുറേ സാധനങ്ങളില്ലേ, മറ്റേ അശ്വഗന്ധ, ചവനപ്രാശം, ചുക്ക്, ഇഞ്ചി, ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയേക്കുന്നത് എവിടെ കിട്ടുന്നത്? എടാ ഇത് പന്തളത്തെ ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാക്കുന്നത്. നിനക്കിത് ആയുർആൽഫ ഡോട്ട് ഇനിയെന്നോ അതോ കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിനോ മേടിക്കും. ഇത്രേ എഫേർട്ട് നീ നിന്റെ ജോലിക്കാരി തീട്ടിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടാന്. ജോലിക്കാരിയല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ തനിക്കാൻ വല്ലതും തരണോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുപ്പിയായിട്ടെങ്കിൽ വാ, ഇവിടെ നമുക്ക് അടിച്ച് പറന്ന് കിടക്കാന്ന്. അയ്യോ, പറക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴേ എനിക്ക് വിങ്സ് അടിക്കാൻ ടൈമായി. അപ്പം ശരി, ഓക്കെ, ബൈ. ചാവാം. ഈ പ്രധാനത്തെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ചേടോ ശക്തിയല്ലാവാക്കിയെടുത്തെങ്കിൽ അടിയെല്ലാം തുറന്നു വിടുത്തിരുവേനി. നശിച്ച മനസ്സരാശം എത്ര വരം കൊടുത്ത കയ്യ ശക്തിയില്ലാതായിപ്പോയി. അല്ലെങ്കിൽ സാക്ഷ്യം നരസിംഹത്തെ പോലെ ഞാൻ പെട്ടി കൊടുത്തു പോകാന്. മനുഷ്യപ്പെട്ടുണ്ടായിരുന്ന ഒരു രക്ഷയും കൂടെ എന്റെ കൂടെ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നും വേണ്ട, ഒരു കൂട്ടില് ആരെങ്കിലും ഒന്ന് തുറന്നുവിടുക തന്നെ. ആരെങ്കിലും
ഭഗവതിയാണേ സത്യം. എന്നാലും ഒരിക്കലും ഞാൻ പുറത്തിറങ്ങുവാണേ ഒരിക്കലും ഞാൻ മനുഷ്യന്മാരുടെ കൂടെ വസിക്കത്തില്ല. ഇത് സത്യം സത്യം സത്യം. ബോസ് ഒന്നുകൂടെ 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 ഇങ്ങനത്തെ വർക്കൊന്നായിട്ട് വരല്ലേ ഈ പ്രായത്തിൽ ഒരു പ്രിയങ്ക ചോപ്രയെങ്കിലാണെന്നായിരുന്നു ഇങ്ങനെയൊക്കെ അല്ലേ നമ്മള് കേറുന്നേ മതി കാണിച്ചേ ഇത് കുഴപ്പമില്ല ഈ മൂന്നെണ്ണം കൊള്ളാത്തത് അവർക്ക് കൊടുത്തേക്ക് രണ്ടെണ്ണം അടിപൊളി എനിക്ക് തരണേ ഇൻസ്റ്റാഗ്രാമിലിടാൻ സാധാരണ ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ സ്ഥിരം പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് നാളെ എന്ന് പറഞ്ഞാൽ നാളെ അല്ലാണ്ട് എന്റെ മുഖ്യ പല്ല് മുളച്ചിട്ടല്ല നാളെ അല്ല ഇന്ന് രാത്രി ഫോട്ടോഷോപ്പിൽ കയറുക ഒന്നര സെറ്റ് ആക്കാം ഇത്രയുള്ളൂ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ കഴിഞ്ഞ വർഷം മില്ലിലെടുത്ത ഫോട്ടോ എനിക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം കിട്ടണതാ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം അത് ഞാനിടും ഞാൻ ഒരു മോഡല് ഹലോ പറയടി മോളെ നീ ഞെട്ടല്ലേ നിന്റെ അമ്മ വന്നിട്ടുണ്ട് ഏ സീൻ ഓക്കെ ഇപ്പൊ അമ്മ എവിടെയാ വേണ്ട 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 എന്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് നീ പുറകെ എടുത്ത് വെച്ചേ ഞാൻ എപ്പോഴേലും വന്നിട്ട് എടുത്തോളാം വേണ്ട എനിക്ക് അമ്മയെ കാണണ്ട ഞാൻ എവിടെയെങ്കിലും പുതിയ സ്ഥലം തപ്പട്ടെ എന്നിട്ട് മാറി താമസിക്കണം എനിക്ക് നമ്മെ ഫേസ് ചെയ്യണ്ട എനിക്ക് നമ്മെ കാണണ്ട ഓക്കെ നീ ഒരു കാര്യം ചെയ്യേ എന്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് നീ പുറകിലെടുത്ത് വെച്ചേക്ക് ഞാൻ എപ്പോഴെങ്കിലും വന്നിട്ട് എടുത്തോളാം ഓക്കെ ശരി ഓക്കെ 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 ബൈ സുമേഷ് നമുക്ക് ഇന്നത്തെ ഷൂട്ട് വൈൻഡ് അപ്പ് ചെയ്യാം അല്ല നീ ഷൂട്ട് ചെയ്യാനുണ്ടോ നീ VFX ഓ ഗ്രാഫിക്സ് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേ ഫോട്ടോഷോപ്പ് പോലും എനിക്ക് അറിയത്തില്ല അപ്പൊ നീ എല്ലാം പറഞ്ഞു നിനക്ക് അറിയാന്ന് അതൊരു ഗുമ്മന് പറഞ്ഞാ ഇനിയിപ്പോ എന്താ ചെയ്യാ ഒരു കാര്യം ചെയ്യേ ഇന്നത്തെ ഷൂട്ട് മുടങ്ങി മഴ പെയ്തു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കളത്തരം അതിനിപ്പോ എന്നാ സംഭവിച്ചത് എന്താ തോന്നുന്നു ഓ അമ്മ വന്നു ഞാൻ എത്ര പ്രാവശ്യം പോയി എന്റെ വീട്ടിൽ വന്നിരിക്കാൻ നിന്റെ കൂടെ എന്റെ സ്വഭാവം മാറും എന്റെ പൊന്നു സുമേഷ് നിനക്കറിയാലോ അമ്മയ്ക്ക് ഞാൻ മോഡലിംഗ് ചെയ്യണത് പോലും ഇഷ്ടമല്ല ഇനിയിപ്പോ ഞാൻ എങ്ങാനും നിന്റെ കൂടെ വന്ന് താമസിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ സീനോ അതുകൊണ്ട് ഇന്നല്ല ഇനി ഒരിക്കലും ഞാൻ ഒരു ആണുങ്ങളുടെ കൂടെ നിക്കാൻ പോകുന്നില്ല എന്റെ പൊന്നല്ലേ പ്ലീസ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക് ഞാൻ എന്തായാലും പോവാ ഓക്കെ ശരി എടി അപ്പൊ ബാക്കി ഷൂട്ടോ അത് നമുക്ക് ഉടനെ സെറ്റ് ആക്കാം നമുക്കൊരു റെട്രോ സ്റ്റൈൽ പിടിക്കാം റെട്രോ എടാ ഒരു പഴയ മനയോ തറവാടോ വീടോ അങ്ങനെ എന്തെങ്കിലും എന്റെ പൊന്നെ ഇവിടെ കേരളത്തിൽ കുറെ തറവാടൊക്കെ കിട്ടും അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാം ഈ പ്രവാലത്തെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചേടോ ചേടോ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് അല്ല അടിക്കാൻ കമ്പനിക്കാരായിരിക്കില്ലായിരുന്നു കമ്പനിക്കാരില്ലാത്തോണ്ട് ചേട്ടൻ ഫോണിൽ കൂടെയൊക്കെ പറയുന്നേ കേട്ടായിരുന്നു ഓ അവിടെ എല്ലാം കേട്ടല്ലേ നീ അല്ല പഴയ വീടൊക്കെ കണ്ടപ്പോ ആരുമില്ലാന്ന് വിചാരിച്ച് ആരില്ലാത്ത ഒരു കുപ്പിയായിട്ടൊന്നും എന്നെ മയക്കാന്ന് കരുതി നീ
വന്നേ ചിക്കി. ഒന്റെ പേര് ആ പേരില്ല കേട്ടിരിക്കാൻ ചേട്ടാ അടിക്കി ഞാൻ കുറച്ച് മറക്കാനുള്ള വിട്ടുക്ക ചേട്ടാ അകത്ത് പേര് ക്ലാസ് എടുത്തു തരാ. ക്ലാസ്സാ? ക്ലാസ് ഇവിടെ ഉണ്ടല്ലോ. എന്തി അല്ല ചേട്ടാ ഇത് ഒരു ക്ലാസ്സിലുള്ളൂ എനിക്കും കൂടെ. അയ്യോ മോനാ ക്ലാസ് ഞാൻ കുപ്പി നടിച്ചോളാം. ചേട്ടാ അടിക്കാൻ വെള്ളമൊന്നുമില്ല ചേട്ടാ. ഇവിടെ ഒത്തിരി പഴയതല്ലയോ? പിന്നെ പഴയെന്ന് പറയുമ്പോൾ ഒരു 10-300 വർഷം വരും ഇവിടെ. ഒന്ന് പോ ചേട്ടാ. എന്താടാ 300 കൊല്ലം അടിക്കാനെ തള്ളു എടാ ഉള്ളതാടാ. പിന്നെ ഈ ഗ്രാനൈറ്റൊക്കെ കണ്ടാലറിയാം പുതിയതാ. എടാ ഇത് പുതുക്കിപ്പെടുന്നതുകൊണ്ടാ കേട്ടോ. തറാടും പാരമ്പര്യമൊക്കെ ഉണ്ടാകും മനസ്സിലാകും കേട്ടോ. പാരമ്പര്യം അല്ലേ ഇപ്പൊ കാണിച്ചു തരാം. പാരമ്പര്യം കാരണവന്മാരായിട്ട് കൈമാറി വന്ന വെട്ടിയാ. ഈ വീടിന് അത്രയും പഴക്കവും വരും. ഇപ്പൊ വിശ്വാസമായോ? അന്നേ അകത്തോണ്ട് വെച്ചേക്കാം. അല്ല ഇത് ഇവിടെ ഇരുന്നാട്ടെ. അതെന്തിനു? അല്ല നമുക്കതിന്റെ മുകളിൽ ചടിക്കാലോ. നല്ല ഐഡിയ. ഒരു റോയൽ വെള്ളം അടി. Yes. ഓക്കേ തരവന പോയിന മാറി. ആയിരിക്കും ബോല. അവന്റെ അക്ക തറാട് പാരമ്പര്യം. ഹലോ ജോജി സ്പീക്കിംഗ്. ജോജിച്ചേട്ടനല്ലേ? ജോജി സ്പീക്കിംഗ് എന്ന് പറഞ്ഞു പിന്നെ വേറെ ആരും പറയൂടെ. അത് ജോജിച്ചേട്ടാ. ജോജിച്ചേട്ടൻ്റെ പരിചയത്തിൽ ഒരു തറവാട് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അതൊന്ന് സെറ്റാക്കാൻ പറ്റുമോ ഷൂട്ടിനാ? എൻ്റെ കെയർഓഫിൽ രണ്ട് ഭാര്യ ഒരു പിള്ളേരും ഉണ്ട്. നമുക്കതും വേണോടാ. വെച്ചിട്ട് പോടാ. നീ ഏതാ? നമ്മൾ ഒരുമിച്ചായിരുന്നു വെള്ളം അടിച്ച്. ഒരുമിച്ച് വെള്ളം അടിച്ച് എപ്പാ? അല്ല ഞാൻ കൊണ്ടത് കുപ്പിയായിരുന്നത്. ഞാൻ വെട്ടിയായിട്ട് അവിടെ പോകണം. അല്ല ചേട്ടൻ അടിച്ച് കേട്ടായപ്പോ ഞാൻ അകത്തുകൊണ്ട് വെക്കാനായിട്ട്. അതൊന്നും വേണ്ട ഞാൻ എടുത്തോളാം. എനിക്കറിയാം കൊണ്ടുപോകാൻ. സാറേ വെട്ടിയെടുക്കാൻ പറ്റില്ല സാറേ. ഇല്ല വേറെ ദിവസം. ഇല്ല വേറെ ദിവസം ഉറപ്പ്. പെട്ടി പോടോ.